മൂന്ന് കൂദാശകൾ ഒന്നിച്ച് നൽകുന്നുവെന്ന് നമുക്കറിയാം. മമ്മോദിസ, മോഹറാന അഭിഷേകം, നമ്മുടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയിലെ സംസർഗം, ഈ മൂന്ന് കൂദാശകൾ ഒന്നിച്ചു ലഭിക്കുന്നത് വഴിയായി, സ്വീകരിക്കുന്നത് വഴിയായി ഈ സാധാരണ പൈതൽ നേടിയെടുക്കാൻ പോകുന്ന അസാധാരണങ്ങളായ അവകാശങ്ങളും അധികാരങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് അറിയുന്നത് ആ കുഞ്ഞിനു വേണ്ടിയല്ല, ഞാൻ പറഞ്ഞതുപോലെ അത് സ്വീകരിച്ച നമുക്ക് വേണ്ടിയാണ്. മാമോദിസായിലൂടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ സൃഷ്ടിയാകുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദി മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ്സിൽ നിന്ന് അകന്നു പോയപ്പോൾ അവൻ വീണ്ടും ജനിച്ചുവെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിന് അവകാശിയാകുകയുള്ളൂ, നിത്യജീവന് അവകാശിയാകുകയുള്ളൂ എന്ന് നമ്മുടെ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആത്മാവിൽ നിന്നും വെള്ളത്തിൽ നിന്നും രണ്ടാമതൊരു ജനനം കൂടെ ഓരോ വ്യക്തിക്കും വേണ്ടിയിരിക്കുന്നു. അതാണ് ആദ്യം നൽകുന്ന മാമോദിസ എന്ന കൂദാശ. ആ സമയത്ത് രണ്ട് മുദ്രകൾ നമ്മൾ ഇടുന്നുണ്ട്. ആദ്യത്തേത് തൈലം കൂടാതെയും രണ്ടാമത്തേത് സന്തോഷ തൈലം അല്ലെങ്കിൽ സൈത്ത്, മമോദിസ സൈത്ത് എന്നിവയിലുള്ള ആ വിശുദ്ധ തൈലം കൊണ്ടും തൃത്വനാമത്തിൽ മുദ്രയിട്ടിട്ടാണ് ഈ ശിശുവിനെ മമോദിസായിക്കായിട്ട് നാം മമോദിസ തൊട്ടിയാകുന്ന പരിശുദ്ധ സഭാമാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മാമോദിസ സ്വീകരിക്കുന്ന നാം അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുകയും അവനോടുകൂടെ മരിക്കുകയും കബറടക്കപ്പെടുകയും വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുക വഴിയായി അവനോടുകൂടെ ഉത്ഥാനം ചെയ്യുകയും ചെയ്യുന്നു എന്നത്. ചുരുക്കത്തിൽ മാമോദിസ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജനിക്കുവാനായിട്ട് അവൻ്റെ ക്രൈസ്റ്റീവൻസ് അല്ലെങ്കിൽ ക്രിസ്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് വീണ്ടും ജനനമായിട്ടും നിത്യജീവൻ്റെ അവകാശമായിട്ടും എല്ലാറ്റിലുപരി പിതാവാം ദൈവത്തെ പിതാവേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ഭാഗ്യാവസ്ഥ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മാമോദിസ ഏൽക്കുന്ന ഈ കുഞ്ഞ് യഥാർത്ഥത്തിൽ പിതാവാം ദൈവത്തിൻ്റെ പുത്രനായി തീരുന്നു എന്ന് തന്നെയല്ല, ക്രിസ്തുയേശുവിൻ്റെ ഇതുവരെയുള്ള സഹോദരങ്ങളിൽ ഏറ്റവും ഇളയ സഹോദരനായിട്ട് ഈ പൈതൽ ചേർക്കപ്പെടുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് വിശുദ്ധ മോഹറോൻ അഭിഷേകം ചെയ്യുക വഴിയായി സംഭവിക്കുന്നത് എന്താണ്? വിശുദ്ധ മോഹറോൻ തൈലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് നാം കാണുന്നു. ആത്മാവിൽ നിന്ന് അഭിഷേകം നേടുന്നതിൻ്റെ സൂചനയായിട്ടാണ് വിശുദ്ധ മോഹറോൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. അത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദേവാലയം കൂദാശ ചെയ്യുമ്പോഴും ഒരു കുഞ്ഞിനെ കൂദാശ ചെയ്യുമ്പോഴുമാണ് മോഹറോൻ തൈലം ഉപയോഗിക്കുന്നതെന്നുള്ളത് നമ്മളെല്ലാവരും അതിൻ്റെ ഗൗരവം എത്രയുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഒരു സാധാരണ കെട്ടിടം സിമെൻറ്റും കമ്പിയും ഇഷ്ടികയും എല്ലാം ചേർത്ത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ആലയമാകുന്നത് മോഹറോൻ കൊണ്ട് മുദ്രയിട്ട് അഭിഷേകം ചെയ്യുന്ന നേരത്താണ്. അങ്ങനെ കേവല ജഡരക്തങ്ങളാകുന്ന ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമെന്ന ഒരു വലിയ അത്യുത്തമ മഹത്വമുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ വിശുദ്ധ മോഹറോൻ അഭിഷേകത്തിലൂടെയാണ്. ദൈവം ചൊന്നാൻ അഹറോനെ പൂശുക എന്നുള്ള പാട്ട് പാടി ആ കുഞ്ഞിനെ മോഹറോൻ അഭിഷേകം ചെയ്യുന്നു. അതിനു മുമ്പായിട്ട് തൃത്വനാമത്തിൽ നിത്യജീവനിലേക്ക് മോഹറോൻ ഉപയോഗിച്ച് മുദ്രയിടുകയും ചെയ്യുകയാണ്. 3-ാമതായിട്ട് നൽകുന്നത്
കർത്താവിൻ്റെ ശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയാണ്. അതേക്കുറിച്ച് എന്തുമാത്രം പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. വിശുദ്ധ കുർബാന കർത്താവ് നമുക്ക് വേണ്ടി, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി, നിത്യജീവന് വേണ്ടി ഞാൻ നൽകുന്ന എൻ്റെ ശരീരം എന്ന വാഗ്ദത്തത്തോടുകൂടി നൽകിയിരിക്കുന്നതാണത്. അതായത് സ്വർഗരാജ്യത്തിൻ്റെ മുൻകുറി, പ്രീ ടേസ്റ്റ് ഓഫ് ഹെവൻലി ലൈഫ് എന്ന് സാധാരണ പറയാറുണ്ട്. നിത്യജീവൻ്റെ അച്ചാരമായിട്ട്, പറദീസായുടെ അവകാശിയായിട്ട് പൈതലിന് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നേരത്ത് നമ്മളെല്ലാം ചൊല്ലുന്നൊരു ഗീതമുണ്ട്, പറദീസയിൽ ആദാം രുചി നോക്കാത്തത്. പറദീസയിൽ എന്താണോ ആദാമിന് നിഷേധിക്കപ്പെട്ടത്, പറദീസയിൽ ആദാം രുചി നോക്കാത്ത ജീവവൃക്ഷത്തിൻ്റെ ഫലം പൈതലേ ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞാണ് കാർമികൻ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ പൈതലിന് നൽകുന്നത്. അതുവഴിയായി നിത്യജീവൻ, സ്വർഗരാജ്യം ഇതിൻ്റെ എല്ലാം അവകാശിയായി തീരുകയാണ്. ചുരുക്കത്തിൽ മനുഷ്യജീവിതത്തിൽ ലഭിക്കാവുന്ന അത്യുത്തമമായ സ്ഥാനങ്ങൾ മൂന്നെണ്ണം ഇന്ന് ഈ കുഞ്ഞു നേടുകയാണ്. ഇനി പൈതൽ വളർന്ന് ലോകത്തിൽ എത്ര വലിയ ആളായാലും, എത്ര ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചാലും, അതൊന്നും തന്നെ ഇന്ന് സ്വീകരിക്കുന്ന ഈ സൗഭാഗ്യകരമായ അനുഭവത്തോട് തുല്യമാകയില്ല. അതുകൊണ്ട് മാമോദിസ എന്ന കൂദാശ വളരെയേറെ അർത്ഥവത്തായിട്ടുള്ളതും ഭക്തിയോടെ ഒരുക്കത്തോടെ പങ്കെടുക്കേണ്ടതുമാണ്. എന്നാൽ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഉളവാകാനിടയുള്ളതും, അല്ലെങ്കിൽ ചിലരെങ്കിലുമൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, അറിവില്ലാത്ത പൈതലിന് ഇതൊക്കെ നൽകിയാൽ അതൊക്കെ ആ കുഞ്ഞിന് എഫക്റ്റീവ് ആകുമോ എന്നുള്ളത്. വലിയ ആശങ്ക അതേക്കുറിച്ച് വേണ്ട. പൈതങ്ങളെ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ കാണിക്കുന്നത് അവരുടെ രോഗം ജനിച്ചു വീഴുമ്പോൾ തന്നെ, ചിലപ്പോൾ ചില രോഗങ്ങളോടുകൂടിയാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. അവരാരും പറഞ്ഞിട്ടല്ല ഈ ഡോക്ടേഴ്സ് ചികിത്സിക്കുന്നത്. അങ്ങനെയുള്ള മാനുഷികമായ ചികിത്സകൾ ആ കുഞ്ഞിന് ശാരീരികമായ മാനസികമായ സൗഖ്യം നൽകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ കുഞ്ഞിൽ അധിവസിച്ചുകൊണ്ട് അതിനുവേണ്ട ആധ്യാത്മികമായ ജീവൻ നൽകുമ്പോൾ, അതിനെ കേവല ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് അതിൻ്റെ പൊരുളും അതിൻ്റെ സത്യവും തിരിച്ചറിയാൻ ശ്രമിക്കുകയല്ല വേണ്ടത്, മറിച്ചത് ദൈവത്തിന് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഇത്ര വയസ്സാകണമെന്നൊന്നും നിർബന്ധമില്ല. എന്നാൽ ഈ കുഞ്ഞിനെ മാമോദിസായിക്കായിട്ട് കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കൾക്കും, പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഈ കുഞ്ഞിനു വേണ്ടി മധ്യസ്ഥനായി നിൽക്കുന്ന വ്യക്തിക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കനുസരണമായിട്ട് നമ്മളൊക്കെ കുഞ്ഞുങ്ങൾ 3-4 വയസ്സാകുമ്പോൾ എഴുത്തിനിരുത്തും. അതവർ പറഞ്ഞിട്ടല്ല. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേർക്കും. അതും പറഞ്ഞിട്ടല്ല. പിന്നീട് അവരതിൽ വളർന്നു വരുമ്പോൾ അവർ സ്വന്തമായിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കും. ഇതുപോലെ ഈ ശിശുവിനെ വളർത്തിയെടുക്കുവാൻ ദൈവബോധത്തിൽ, ഭയത്തിൽ, സത്യവിശ്വാസത്തിൽ, ദൈവകൃപയിൽ വളർത്തിയെടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും, ദൈവസന്നിധിയിൽ ഈ കുഞ്ഞിനു വേണ്ടി മധ്യസ്ഥനാകുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിനുമുണ്ട്. അതിന് വീഴ്ചയുണ്ടായാൽ ആ കുഞ്ഞിനോട് ചോദിക്കുകയില്ല, മറിച്ച് ഈ 3 പേരോട് ചോദിക്കും, മാതാപിതാക്കളോടും മധ്യസ്ഥനായി വരുന്ന ആളോടും. അതുകൊണ്ട് ഗൗരവമായിട്ട് ഇതിനെ കാണുകയും ഒരു പുരോഹിതൻ്റെ പൈതലായിട്ട് ജനിച്ചു ആ രീതിയിൽ വളർന്നു വരുവാൻ സഭയ്ക്ക്, സമൂഹത്തിന്, എല്ലാറ്റിലുപരി സർവശക്തനായ ദൈവത്തിന് കൊള്ളാവുന്ന പൈതലായി ഈ ശിശു തീരട്ടെ. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്, കുദാശയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഭക്തിയോടുകൂടി അതിൽ പങ്കെടുക്കുവാനായിട്ട് തയ്യാറാവുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും വന്ന് വന്നേക്കും ചുരിയപ്പെടുമാറാകണമേ ആമേ. ദൈവമായ കർത്താവേ, അഗ്നിയാലും ആത്മാവാലും ജ്ഞാനസ്നാനം നൽകുവാൻ വേണ്ടി നിന്റെ വിശുദ്ധ സ്ലിഹന്മാരെ വിശ്വാസപൂർവ്വം നീ വരവേൽപ്പിച്ചതായ ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവെ, ഇപ്പോൾ സ്നാനത്തിനും വീണ്ടു ജനനത്തിനുമായി എടുത്തു വരുന്ന ഈ പൈതലിൻ്റെ ആത്മാവിന് പാപികളായ ഞങ്ങളുടെ മധ്യസ്ഥത മൂലം രക്ഷ ലഭിക്കുകയും ഇവൻ അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുകയും ചെയ്യുവാൻ സംഗതിയാക്കണമേ. ഓശോ വപ്കുലസ്ബാലവൽമീ അൺപൈതങ്ങളെ നാദനു നൽകി ഹാലേലുയ്യ സ്തുതിയോടു മാനം നാദനു നൽകി ബഹുമാനിപ്പിൻ തിരുനാമത്തെ ഹാലേലുയ്യ വിമലാലയ മതിലുടയോനെ വന്നിപ്പിൻ നാദം നീരിൻ മീതേ ഹാലേലുയ്യ മേഘധ്വനി മഹിതൻ ദൈവമുയർത്തി വാരിധി മീതേ നാദനുടേ ഹാലേലുയ്യ നാദമുയർന്ന ദിഗംഭീരം നിന്നോതും ആത്മാവിൽ ദാവീദേവം ദാഹിപ്പോരെ നാഥാന്തികമാർന്നു ബലപ്പെടുവിൻ നിപതിച്ചൊരു നിർദ്ധനനാഥ നെടുവീർ പോടവനെ വിളിച്ച നദിയോർദാനിൽ കർത്താവനുത്തരമരുളി മുന്നം ജർജരനായോനെ നൂതനനാകി മെൻവോലം വാദാവൾ മോലം ഉൽമീനാമി വാതിൽ പടിമേൽ പൂശിയ രക്തം ഇസ്രായേലിനെ രക്ഷിച്ചതുപോൽ ദൈവികവും ജീവനെഴുന്നതും വീണ്ടും സ്നാനത്തിൻ കൃപയാൽ ശരണം തേടും വിശ്വാസികള നമ്മൾക്കെല്ലാം കൃപയുടെ റൂഷ്മ സംരക്ഷകനായി തീരട്ടെ. ഈ നിത്യപ്രഭ മൂലം നാം ത്രിത്വത്തെ ദർശിക്കുന്നു. ുള്ള സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേയും ദിവ്യോപദേശം സ്വീകരിക്കുന്ന ഈ പൈതൽ അനുഗ്രഹിക്കുകയും ഈ ലോകവർദ്ധതയെ ഗ്രഹിക്കത്തക്കോണം ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേയും. മരണകരമായ സകല പ്രവൃത്തികളും വെടിഞ്ഞുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇവൻ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഓശോ അബുക്കുലസ് ബാലവൻമീ. കർത്താവിൻ്റെ മേയ്ക്കും എനിക്ക് ഞെരുക്കമുണ്ടാവുകയില്ല, അവൻ പുഷ്ടിയുള്ള മേച്ചിൽ എന്നെ പാർപ്പിക്കും. ദൈവം ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ ശാന്തജലത്തിന്റെ അരികിലേക്ക് അവൻ എന്നെ നയിക്കും, എന്റെ ആത്മാവിനെ തിരിച്ച് നീതിയുടെ ഊടുവഴികളിൽ എന്നെ നടത്തും. നീരത്തെ വാഴ്ത്തിട്ടാദാമ്യക്കായി നീരാത്മസ്നാന പുനരാം ജന്മം നൽകിടുവാൻ ശ്രോപ്പന്മാർക്കു വിശുദ്ധി കൊടുപ്പോ സ്നാനത്തിന് നീരാത്മസ്നാന ദൈവിക ശക്തിയാ പുതുതാക്കിയിടും താതനു മേഘസുതനും റൂഹയ്ക്കും സ്തോത്രം സ്തോമൻകാലോ.
അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പോഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരാകണമേ. ബാലകുമാർ മഹനീയമായ തന്റെ ദിവ്യജ്ഞാനത്താൽ തന്റെ ആത്മീയ ആട്ടിൻകൂട്ടത്തിനായി മാമോദി സ്വയം നകൂദാശയർപ്പെടുത്തി അതിനെ ശുദ്ധീകരിച്ച വർണ്ണനീയ സ്തുതിയ പ്രകാശമായ വർദ്ധാനുസ്തുതി തനിക്ക് ഈ നേരത്തും സർവരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിൻ്റെ ദിവസങ്ങളിലോ കീനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമായിട്ടുള്ളത് തന്നെയാകുന്നു. പാപചിന്തകൾ ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും തൻ്റെ പരിശുദ്ധവൽപ്പനയുടെ ആദരണത്തിനായി ഞങ്ങളെ ക്ഷണിക്കുകയും തൻ്റെ ആത്മീയമായ തൊഴുത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷാജല പ്രവാഹങ്ങളിലേക്കും ജീവൻ്റെ ഉറവയിലേക്കും ഞങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കുളിച്ച വെടുപ്പുള്ളവരായി തീരുവീൻ ഹൃദയങ്ങളൊന്നു ദുഷ്ടത കഴുകിക്കളവീനെന്നോ അത് ജീവകരമായ ശബ്ദത്തിൽ അള്ളിച്ചുകയും ചെയ്തവനായ ഞങ്ങളെ വിശ്വാസം വരാനേയും ഈ പൈതലിനെ തൻ്റെ കാവലിന് വേണ്ടി ജീവ മുദ്ര പ്രാപിക്കുവാനടുത്ത് വന്നിരിക്കുന്ന ഇവനെയും അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ ആട്ടിൻകൂട്ടത്തിൽ ഇവനെയും ഉൾപ്പെടുത്തണമേ. തിരുമുഖാശോഭവനിൽ പ്രതിബിംബിക്കുമാറാകണമേ. ഇവനെ നിന്റെ ജനവനെ പുത്രനാക്കി തീർക്കുമാറാകണമേ. വീണ്ടും ജന്മത്തിന് ഇവനെ അർഹതയുള്ളവനാക്കി തീർക്കണമേ. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുമാറാകണമേ. നാശകരതമായ വസ്ത്രം ഇവനെ ധരിപ്പിക്കുമാറാകണമേ. ആശ്വാസവും ശാന്തവുമായ ജീവിതത്താൽ നല്ല അവസാനത്തിനും ക്രിസ്തീയമായ അന്ത്യത്തിനും അർഹതയുള്ളവനായ തീരുവാൻ തക്കുതന്മണ്ണം നല്ല സംരക്ഷണയിലും പൂർണ്ണ വളർച്ചയിലും ഇവനെ എത്തിക്കുമാറാകണമേ. ഞങ്ങളും ഇവനും നിനക്കുന്നതിൻ്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. തറുമാറാൻ വാസലി പോല ആരത്തെ മുൻനിർത്തി മുൻ ചൊന്നാസ്കറിയാതനയൻ നൽകുന്നേ നീരിൽ സ്നാനം വന്നിടുന്നോനാത്മാവിൽ നിന്നാൻ വന്നാറ്റിൻ വക്കിൽ യോഹന്നാൻ സ്കറിയാതനയൻ ആഗതനായി മാമോദീസായി കീറേക്കും മറവാം ശക്തി സ്നാനത്തിൽ എത്തിനാഥൻ സാക്ഷിപ്പാൻ യോഹന്നാനും വത്സലനന്ദനാണിവനൻ നാർത്താൻ വാനത്തിൽ താതൻ പറക്കുമ്പോൾ കർത്താവെ പരിശുദ്ധ മാമോദിസായിക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ നിന്റെ ദാസിന് വേണ്ടി സുഗന്ധധൂപം നിന്റെ കരുണാബാഹുല്യത്തിങ്കിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവൻ ജീവങ്കിലേക്ക് നിന്നാൽ മുദ്രകുത്തപ്പെടുകയും നിന്റെ ഭവനാവകാശത്തിന് എത്തിച്ചേരുകയും നിന്റെ വിശുദ്ധ കൽപ്പനകളെ പിന്തുടരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ഹോശോബുൽമീർത്തോടിനുമാനുഴലും പോലെ വാഞ്ചിക്കുന്ന ആത്മം നിൻപേർക്കെന്നാഥ. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർ എഴുതിയ ലേഖനത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ പ്രവേശനം പാപം വർദ്ധിപ്പാൻ കാരണമായി തീർന്നു. പാപം വർദ്ധിച്ചെടുത്തു തന്നെ കൃപയും വർദ്ധിച്ചു. അത് മരണത്തിൽ പാപം വാണതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു മശിഹ മൂലം നിത്യജീവങ്കിലേക്ക് നീതിയിൽ കൃപയും വാഴുവാനായിട്ടായിരുന്നു. ആയതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത്? കൃപ വർദ്ധിപ്പാനായിട്ട് പാപത്തിൽ തന്നെ ഇരിക്കണമെന്നോ? ഒരിക്കലും പാടില്ല. എന്തുകൊണ്ടെന്നാൽ പാപത്തിൻ്റെ ദൃഷ്ടിയിൽ മൃതരായ നാം പിന്നെയും അതിൽ തന്നെ ജീവിക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ യേശു മശിഹായിൽ മാമോദീസ മുങ്ങിയവരായ നാം
അദ്ദേഹത്തിന്റെ മരണത്തിലാകുന്നു മാമോദീസ മുങ്ങിയതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുമശിഹ പിതാവിന്റെ പ്രഭാവത്തോടുകൂടി മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത പ്രകാരം തന്നെ നാമും പുതിയ ജീവനിൽ സഞ്ചരിപ്പാനായിട്ട് മാമോദീസാരൂപമായ മരണത്താൽ അവിടുത്തോടൊരുമിച്ച് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. സോപ്പായ ഞാൻ നിർമ്മലനാ തൂ മഞ്ഞിലുമണിയും ഞാൻ വെൺമ ഭർക്കുമോ. നമ്മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെയും വിശുദ്ധ എവൻഗേലിയോനിലെയും ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന അറിയിപ്പുകാരനായ ലൂക്കോസ് എവൻഗേലിസ്തായിൽ നിന്നും പ്രസംഗകനായ യുഹാനോൻ സ്ലിഹായിൽ നിന്നും വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷകാരന്റെ സ്തുതികളും നാം എല്ലാവരുടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാകനയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. യോഹന്നാനെ കുറിച്ച് അദ്ദേഹം മശിഹായായിരിക്കുമോ എന്ന് സംശയിച്ചുകൊണ്ട് ജനമെല്ലാം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് വെള്ളം കൊണ്ടു മാമോദീസ നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായവൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അദ്ദേഹം പരിശുദ്ധ റുഹാ കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾക്ക് മാമോദീസ നൽകും. ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാകുന്നു എന്നു താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. പാടേ എൻ തിന്മകളെ കഴുകുക നാഥ, എൻ പാപം നിർമ്മലമാക്ക സോപ്പായേതും മതിയാക. നീഴലായി പോലും ശുദ്ധി വരുത്ത നിയമജനത്തിന്നെളുതല്ല. ദൈവിക മാമോദീസായി സേചനമതിനും നിന്നുടെ നിരുപമ കരുണയ്ക്കും സാധ്യം. ശിഷ്യന്മാരിൽ ഊതിയതായ ദൈവിക ശ്വാസം കർത്താവേ പൈതലിന് നൽകണമേ. വിശുദ്ധാത്മ സ്വീകരണത്തിന് ഇവനെ ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സകലാവശിഷ്ടത്തെയും ഇവന്റെ ഉള്ളിൽ നിന്ന് ദൂരീകരിക്കണമേ. വീണ്ടും ജനന സ്നാനത്തിന് ഇവനെ യോഗ്യനാക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുമിശിഹ എന്ന നിന്റെ ഏകപുത്രൻ മുഖാന്തരം പാപമോചനത്തിന് ഈ പൈതലിനെ അർഹനാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും കരയേറ്റുന്നു. ഓശോ
पुत्र जीवन परिशुद्ध रूहाडे नाम नित्यजीवन मुद्रूतपड़ो काय സകലേ അശുദ്ധ ദുഷ്ടാത്മാക്കളെ ഞാൻ ബഹിഷ്കരിക്കുന്നു വക്രബുദ്ധിയും അഹങ്കാരിയുമായവനെ നീ ശാസിച്ച് നിന്റെ പൈതലിനെ വഞ്ചകയാത്മാക്കളിൽ നിന്ന് സ്വതന്ത്രനാക്കണമേ അല്ലയോ അശുദ്ധാത്മാവേ വരുവാനിരിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെട്ടുകൊള്ളുക ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത് എന്തെന്നാൽ അത് പിശാചിൻ്റെ അധിവാസ സ്ഥലമല്ല ദൈവത്തിൻ്റെ ആലയമാകുന്നു പിതൃതല പരിശുദ്ധാത്മാവാം ദൈവത്തെക്കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു അശുദ്ധാത്മാവേ സമൂലം വേഗത്തിൽ നിശേഷം നീങ്ങിപ്പോവുക മത്സരിക്കരുത് ആമോദിസാമെന്ന മത്തായി എന്ന ഞാൻ മിശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ നിവ്യന്മാരും സാത്താനെ ഞാൻ വീക്ഷിക്കുന്നു
സകലോകം മനുഷ്യരാജ പ്രകാരം സ്വർഗത്തിലിറങ്ങി വിശുദ്ധരുഹായ ദൈവമാതാവായ വിശുദ്ധ ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലിറങ്ങപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചുകൊടുക്കപ്പെട്ട മൂന്നാം ദിവസം സ്വർഗത്തിലേക്കേറി തന്റെ പിതാവിനോരത്തുമാരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും പിരിപ്പാൻ തന്റെ വലിയ മുഹൂർത്തത്തോടെ പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിനവസാനമില്ലാത്തവനുമായ യേശു ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടൊപ്പത്തിനോടും കൂടെ മന്ദിക്കപ്പെട്ട് ആസ്വദിക്കപ്പെട്ടതവനും ശ്രീഹന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവൻ വിശുദ്ധിയുള്ള ഗുരുവായാലും കാതലികോ സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് മരിച്ചുപോയ വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വീണ്ടും ജനനത്താൽ പുത്ര സ്വീകാരത്തിന് അർഹനായി തീരുവാൻ തക്കവണ്ണം ഈ സന്തോഷ തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റഹാടേ നാമത്തിൽ നിത്യജീവനായി മത്തായി മുദ്ര ഊത്തപ്പെടുന്നു. സലിലം യോഹന്നാ സ്നാനത്തിന്നായി മുങ്ങി ശുദ്ധീകരണം ചെയ്തതിനുള്ളിൽ മാശിഹ നീരിൽ നിന്നും തീരത്തേറുമ്പോൾ അവനെ മാനി ചവനിയും അമ്പരവും കതിരോ കതിരുക ചായിച്ചു താരകൾ കോപ്പി ആറ്റിൻ നിരയോടുറ്റുകളെ വാഴ്ത്തിയ ദൈവത്തെ ഹാലേലുയ്യ ഓ ഹാലേലുയ്യ വരുവിൻ കേൾപ്പിൻ ഞാൻ ചൊല്ലം ഹാലേലുയ്യ പരിപാവന മാമോദീസ തിരുസഭയന്ദേവം അഴകേ റീഡും സോദരിമാർ മറ്റങ്ങമരുന്നു നവ്യാത്മീയ പൈതങ്ങളെ ഒരുവൾ പെറ്റിയിടുന്നു മറ്റവൾ പോറ്റുന്നു മാമോ ദീസായാത്മീയൻ ശിശുവിനെ നേരെയെന്നും പ്രസവി ചീടും സഭയതിനെ കൈക്കൊണ്ടർപ്പിക്കും ഹാലേലുയ്യ കർത്താവിൻ പക്കൽ പാർക്കുമോ ഹാലേലുയ്യ ശ്രേഷ്ഠാചാര്യൻ മാമോദീസ തൊട്ടി തുറക്കുമ്പോൾ കൂറും ൂതന്മാരാശ്ചര്യം വാനിൽ മൺമയനെരുതി
ജ്വാലോപരി നിന്നിട്ട റൂഹായെ ചെയ്യുന്ന ആഹ്വാനം റൂഹ സത്വരമുത്തരമായിഷ്ടം നിറവേറ്റി പാപ തിൻപരിഹാരാർത്ഥം പാവനമാക്കുന്നു ഹല്ലേലൂയ മാമോദീസായി മെൻവോലം വാദാവുൾ വോലം ഉള്ളീനാമിന ഹല്ലേലൂയ ഉയരിൻ നീരുറവം സ്നാനത്തൊട്ടി തുറന്നപ്പോൾ ജനക മജറൂഹായതിനെ പരിപാവനമാക്കി വത്സലസുതനൻ ആർത്താനത്താതൻ തന്തല താഴ്ത്തി ആത്മജനതിൽ മുങ്ങി പ്രാവിൻ വടിവിൽ റുക്കുദിശ തനയന്മേൽ താണു ജീവൻ ജഗതിക്കരുളീടും മഹിതതൃത്വത്തിൽ ഹല്ലേലൂയ കൊള്ളുന്ന ഭയം നാം വെടിപ്പാക്കുന്നവനും എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യുന്നവനും നീയാകയാൽ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോഷോ അബുകുല വെള്ളത്തിന്റെ നേരെ തിരിഞ്ഞ ഇതിനെ ശുദ്ധീകരിക്കണമേ. രക്ഷിക്കപ്പെട്ടവരായ നിന്റെ സഭ ഈ മാട്ടിൻ കൂട്ടും യോർദാൻ നദീ പ്രവാഹത്തിങ്ങൾ നിന്നുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെയും നിന്റെ പിതാവിനോടും മനോവേദനയോട് അപേക്ഷിക്കുന്നു. വീതായി സർവശക്തിയുള്ള പിതാവ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ കരുണ തോന്നി ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ. മാറക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റുഹ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി ഈ മാമോദീസ വെള്ളത്തിന്മേൽ ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായ ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര സംഭ്രമജനകവുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി. നല്ലവനേ ദൈവതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സർവാധിപതിയാവുന്നതയുമായ കർത്താവേ ഈ വെള്ളത്തെ ആശ്വാസ ജലവും സന്തോഷകരവും ആനന്ദകരമായ വെള്ളവും നിന്റെ ഏകജാതിൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ദൃഷ്ടാന്തപ്പെടുത്തുന്ന വെള്ളവും വെടിപ്പാക്കുന്ന വെള്ളവും ആക്കി തീർക്കുമാറാകണമേ. വെള്ളത്തെ ആത്മശരീരങ്ങളുടെ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്നതും ബന്ധനങ്ങളെ അഴിക്കുന്നതും പിഴകളെ ക്ഷമിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും ആക്കി തീർക്കുമാറാകണമേ. ഈ വെള്ളത്തെ വീണ്ടും ജനനത്തിൻ സ്നാനവും പുത്രസ്വീകാരത്തിൻ്റെ നൽവരവും നാശരഹിതമായ വസ്ത്രവും വിശുദ്ധാത്മാവിന്റെ പുതുക്കും ആക്കി തീർക്കുമാറാകണമേ. ആമേൻ. വെള്ളം നിന്നെ കണ്ടു കർത്താവേ, വെള്ളം നിന്നെ കണ്ട് ഭയപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം വെള്ളത്തിന്റെ മേൽ വിളങ്ങി. മാത്രമുള്ള ദൈവമായ കർത്താവ് തിരുവെള്ളത്തിന്റെ മീതെ ഗർജിച്ചു. ഹല്ലേലൂയ. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റുഹായിക്കും ആദ്യം മുതൽ എന്നേക്കും സ്തുതി. ആമേൻ. ഈ മാമോദീസ വെള്ളത്താൽ
പഴയ മനുഷ്യൻ പുതുവാക്കപ്പെട്ട നവീകരിക്കപ്പെടുവാൻ വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാടെ നാമത്തിൽ പരിശുദ്ധമൂറോൻ ഇതിൽ ഞങ്ങൾ ഒഴിക്കുന്നു. ശ്രേഷ്ഠനായി തീരുകയും നിന്റെ കൃപയാകുകയും നിന്റെ ദിവ്യകൽപ്പനകൾ പാലിക്കുകയും ഞങ്ങളും ഈ ശിശുവും കൂടി നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കുലസ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നിത്യജീവന് വേണ്ടി ജീവനുള്ള പിതാവിന്റെ നാമത്തിലും നിത്യജീവന് വേണ്ടി ജീവനുള്ള പുത്രന്റെ നാമത്തിലും നിത്യജീവന് വേണ്ടി ജീവനുള്ള പരിശുദ്ധ റൂഹാടെ നാമത്തിലും ഈ വെള്ളം ദിവ്യസ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി ഭവിക്കുവാൻ വേണ്ടി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. തറക്കുമോ ജീവന്റെയും ഭാവവചനത്തിന്റെയും പ്രത്യാശയിൽ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുടെ പരിശുദ്ധ റൂഹാട് നാമത്തിൽ മത്തായി മാമോദീസ മുങ്ങുന്നു. ബർഖമോ ആമീൻ ആമീൻ ഹായോ കാദിശൽഹായ ദൽ ഓ ലാമുൽമീ ആമീൻ. നിന്നു മഹിമയോട രാജകുമാരി മാമോദീസായി നീരിൻ ആത്മാവാൽ ജാതം ചെയ്തോ രീതങ്ക കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭൈ ഈ സ്നാനത്തെ മുന്തർത്തി മുൻചൊന്ന സ്കറിയാതനയൻ നൽകുന്നേ സ്നാനം നീരിൽ വന്നിടും നോനാത്മാവിൽ തൃത്വത്തിൻ തിരുനാമത്തിൽ നീരിൽ സംജാതാ നവമാം കുഞ്ഞാണേ സ്നാനാത്മജനെ സ്വാഗതമോതുന്നേൻ വരിക പോരിന്നാളുകളെ കൂട്ടി തോയത്തിൽ നിന്നും ഗിതയോ തന്നാരാധകരെ മശിക സ്നാനത്തിൽ നീരിന്നേറ്റു. പറക്കുമോർ കർത്താവേ മാമോദീസായുള്ള വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ പൈതൽ ഈ പരിശുദ്ധമായ മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണമേ. ഈ മോറോൻ തൈലത്താൽ ആത്മീയമായ സലവിത പരിമളവാസനകളാലും ഇവൻ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവനായി തീരുകയും ചെയ്യുമേണമേ. ഇനി ഇവൻ ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ തേജസ് തന്നെ നടക്കുകയും പ്രകാശപുത്രനായി തീരുകയും നിന്നിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യുമാറാകണമേ. മഷിയാടവരുടെ വാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നിലവരത്തിന്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മോറോനാ
നിത്യജീവനായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹാടെ നാമത്തിൽ മത്തായി മുദ്ര ഊത്തപ്പെടുന്നു. ബർഖമോ ബോ ആമീൻ. ഉദാബറോ ആമീൻ. വദറോഹോ ആയോ ഗാദീശോ ലഹായേദൽ ഓ ആഹരോനെ പൂശുക പാവനനാവാ പാവന തൈലത്താ പൂശും നീപ്പോ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ പാവന തൈലത്താ മാമോദീസ ഏൽക്കും കുഞ്ഞാടിനെ വെളിവായി പൂശും തൈലവും ഇതു തന്നെ റൂഹാഗൂഢം റോഷ്മ ചെയ്തമ്പൊടു ദൈവികമായി വാ നിവനെ വാഴ്ത്തുന്നു ദൈവം ചൊന്ന ആഹരോനെ പൂശുക പാവനനാവാ പാവന തൈലത്താ പൂശും നീപ്പോൾ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ പാവന തൈലത്താ മാമോദീസ ഏൽക്കും കുഞ്ഞാടിനെ വെളിവായി പൂശും തൈലവും ഇതു തന്നെ റൂഹാഗൂഢം റോഷ്മ ചെയ്തമ്പൊടു ദൈവികമായി വാ നിവനെ വാഴ്ത്തുന്നു ദൈവം ചൊന്ന ആഹരോനെ പൂശുക പാവനനാവാ പാവന തൈലത്താ പൂശും നീപ്പോൾ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ പാവന തൈലത്താൽ. പിതാവും പുത്രനും പരിശുദ്ധഹായുമായ ദൈവമായ കർത്താവേ, ഈ നിന്റെ വയതിലിനെ പ്രഭം കൊണ്ടും മാത്രം കൊണ്ടും കിരീടം ധരിപ്പിക്കുകയും ഇവന്റെ ജീവിതം നിന്റെ കർത്തത്വത്തിന് പ്രീതികരവും തിരുനാമത്തിന് അനുയോജ്യവുമായി തീരുകയും ചെയ്യണമേ. നൃപരും മോഹിച്ചൊരു മകുടം നീ ചാർത്തി നിഖിലേ സ്വാത്മജനെ സ്തുതി ചെയ് യുഗസഹജാഹിമമൻ ദോണം നിൻ വസനം മിന്നുന്നു യോർദ നദിയേക്കാൾ ഹൃദ്യം നിൻ കാന്തി റൂഹ തൻബലമോടൊരുമ ലാഗസമം മാമോ ദീസായിൽ നിന്നും നീ കയറി വാടാ തൊരുമകുടം തലമേൽ നീ ചൂടി ആദാ ഗ്രഹമഹിമാവീനാ നീ നേടി സഹജ സ്വർഗീയം ഭാഗ്യം നീയാർന്നു കരുതേ ഡുഗദുഷ്ടൻ മോഷ്ടി ചീടായി വാ ശ്രേഷ്ഠ ജാരിൻ വഴിയായാദ്യം നൽകിയതാ മകുടം യോഗ്യം നിൻ വസനം രമണീയം. കർത്താവേ, നിന്റെ പുത്ര സ്വീകാര്യമാകുന്ന ആത്മീയ മാതാവിൽ നിന്നോ നിന്റെ ഏകജാതനോ സഹോദരനായി പൂർത്തീകരിച്ചിരിക്കുന്ന ഇതിൻ്റെ പൈതലിനെ ജീവദായകമായ നിന്റെ വിവേകശക്തി മൂലം സുവിശേഷപരമായ നടപടികളിലേക്ക് നയിച്ചു കൊള്ളണമേ. നല്ല അവസാനം ഉറവയ്ക്കുന്നവർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ വച്ച് ഇവൻ പ്രാപിക്കുമാറാകണമേ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടെ നിന്റെ വലതുകളുടെ സഹായം ഇവന് നഷ്ടമാകാതെ അതിൽ തന്നെ ഇവൻ ഉറച്ച് ശക്തി പ്രാപിച്ചു വളരുകയും നിന്നെയും നിന്റെ ഏകജാതനെയും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹായി സ്തുതിക്കുമാറാകണമേ. ഹോഷോ ബബുക്കുലസ്ബാലവൽമീ ആമീൻ.
സ്വാദാം രുചിനോ കാത്ത ഫലം സാമോ ദം വെക്കും നീ നാൾ നിൻ വായിൽ സ്നാന തിൻ ശിശുവേ ശശുഭം പോവുക നീ നദിചേ യുഗ നിന്നെ കാക്കും ശ്രീബായേ ജനക സംസ്തുതി ദേ തനയാ സ്തോത്രം തേ വിമല മാവേദേ നദിയും കീർത്തനവും പറുതി സൈലാദാം രുചിനോ കാത്ത ഫലം സാമോ ദം വയ്ക്കും നീ നാൾ നിൻ വായിൽ സ്നാന തിൻ ശിശുവേ ശശുഭം പോവുക നീ നദിചേ യുഗ നിന്നെ കാക്കും ശ്രീബായി ചറുതി ശൈലാദാം രുചിനോ കാത്ത ഫലം സാമോ ദം വയ്ക്കും നീ നാൾ നിൻ വായിൽ സ്നാന തിൻ ശിശുവേ ശശുഭം പോവുക നീ നദിചേ യുഗ നിന്നെ കാക്കും ശ്രീബായി ജനക സംസ്തുതി ദേ തനയാ സ്തോത്രം തേ വിമല മാവേ തേ നദിയും കീർത്തനവും യജമാനൻ വരുമന്ദേര തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യര പകലെല്ലാം തൻ കൂടെ പണിതോ അവനരകേട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ ഋകുദിശാപാറക്കലീത്ത മുടയും നോരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്തിൽ പിതാവാൻ ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ വന്ദനായ പുത്രൻ നിന്നെ കാത്തുകൊള്ളട്ടെ നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ ഗൃഹ നിന്നെ പൂർത്തീകരിച്ച് ഉപദ്രവങ്ങൾ നന്നാ നിന്നെ രക്ഷിക്കട്ടെ നീ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ എന്നേക്കും നിന്നിൽ വസിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നേക്കും നിന്റെ നമ്മുടെ ദൈവമായ മശിഹായുടെ പുണ്യം നൽകുന്ന മാമോദീസായിൽ നിന്ന് നീ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധ മറാനോടുകൂടെ പരിശുദ്ധൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നിന്നെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സാധാനത്തോടെ പോവുക. പരിശുദ്ധ മാമോദീസ കൂദാശ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഈ പ്രിയ പൈതലിനെ പരിശുദ്ധാത്മാ ആവശ്യപ്പാൽ സഭയോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും ഈ സമയത്തായിരിക്കുന്നു. അഭിനന്ദ തിരുമനസുകൊണ്ട് ഇപ്പോൾ കൈമുത്തിക്ക് നാണം. ഒരു വാക്ക് നന്ദി ഈ സമയം അർപ്പിക്കുന്നു. ഈ ഇടവാംഗം ഏറ്റവും ആദരനായിരിക്കുന്ന ഒന്നിനായ അലക്സച്ചൻ്റെ പ്രിയ കുഞ്ഞിൻ്റെ ഈ പരിശുദ്ധ മാമോദീസ കുദാശ ദൈവസന്നിധിയിൽ പ്രാർത്ഥന അർപ്പിച്ച് പരിശുദ്ധ ബലിയർപ്പിച്ച് ഈ കുദാശ കർമ്മം നിർവഹിക്കപ്പെട്ടു. ഈ കുദാശ കർമ്മത്തിന് മുഖ്യ കാർമ്മിത്വം വഹിച്ച അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് പത്രാസന അധിപൻ അഭിയന്യ ഡോക്ടർ സക്രിയമാർ അപ്രയം തിരുമനസിനോടുള്ള സ്നേഹ ആദരവുകൾ ഈ സമയത്ത് അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ തിരുമനസിനോടൊപ്പം തന്നെ അരമനയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അഭിയന്ന തിരുമനസിനോടുള്ള സ്നേഹ ആദരവുകൾ പ്രത്യേകിച്ച് മലപ്പുറ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പുള്ളിയുടെ പേരിലും പ്രിയപ്പെട്ട അച്ഛൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഈ സമയത്ത് അർപ്പിക്കുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ ശുശ്രൂഷയിൽ
അതിയുടന്തം സംബന്ധിച്ച ഏറ്റവും ആദരണീയരായ കോർപ്പിസ്കോപ്പ് അച്ഛന്മാരെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദ്യരായ കോർപ്പിസ്കോപ്പ് അച്ഛന്മാരുള്ള സ്നേഹവും നന്ദിയും ഇടവേക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അർപ്പിക്കുന്നു. കടന്നു വന്ന ഈ ശുശ്രൂഷയെ സംബന്ധിച്ച അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ വൈദ്യരായ വൈദിക ശ്രേഷ്ഠര് പ്രത്യേകിച്ച് ഈ ഇടവകയുടെ മുൻവികാരിയുമായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ ഇടവപ്പെട്ടക്കാരായിട്ട് കടന്നുവന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുള്ള നന്ദി കുടുംബത്തിന് വേണ്ടി ഈ സമയത്ത് അർപ്പിക്കുന്നു. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ പ്രത്യേകിച്ച് കടന്നു വന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന ബഹുമാനരായ വ്യക്തിത്വങ്ങൾ, ഡയസിസ് കൗൺസിൽ മെമ്പേഴ്സായി കടന്നു വന്ന ബഹുമാനരായ വ്യക്തിത്വങ്ങൾ ഇവരോടുള്ള നന്ദി സ്നേഹവും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വന്നിരായ ശമാശന്മാർ, സെമിനാരി വിദ്യാർത്ഥികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ കടന്നു വന്നു, അവരോടുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ സേവനം അനുഷ്ഠിക്കുന്ന അടൂർ കടമ്പനാടിലെ ചായലോട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിലെ ട്രസ്റ്റി സെക്രട്ടറി, അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. അവരുള്ള നന്ദി അറിയിക്കുന്നു. ചായലോട് ആശ്രമത്തിലെ പ്രിയപ്പെട്ട ബ്രദേഴ്സ്, പ്രിയപ്പെട്ട ഡീക്കൺസ്, ഇവരോടുള്ള എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയെ സംബന്ധിച്ച കുടുംബാംഗങ്ങൾ, സ്നേഹിതര്, സഹോദരങ്ങൾ, ഈ ഇടവക അംഗങ്ങളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഒറ്റ വാക്കിൽ നന്ദി സ്നേഹവും ഈ സമയത്ത് അർപ്പിക്കുന്നു. പ്രഭാത ഭക്ഷണം ക്രമീകരണങ്ങൾ അറിയിക്കുകയാണ്. പള്ളിയുടെ ഓഫീസിൽ ക്രമീകരിച്ചിരിക്കുന്ന ഡൈനിങ് ഹാളിൽ അഭിയുന്ന തിരുമനസ്സിനും കോർപ്പിസ്കോപ്പ് അച്ഛന്മാർക്കും അവിടെ പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. പള്ളിയുടെ പാരിഷ് ഹാളിൽ എല്ലാ വന്നിരായ വൈദിക ശ്രേഷ്ഠർക്കും ശമാശന്മാർക്കും അവിടെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള അവിടെ പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. വിശ്വാസികളായ എല്ലാവർക്കും ബൊഫേ ആയിട്ടാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അതും പ്രിയപ്പെട്ട എല്ലാവരും ആ കാര്യങ്ങൾക്ക് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി കുടുംബത്തിന് വേണ്ടി അർപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ എല്ലാവരോടുള്ള നന്ദി. ഈ ശുശ്രൂഷ ഭംഗിയാക്കുവാൻ ആദ്യോനന്ദം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടിയുള്ള നന്ദി സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന വന്ദനായ റോയി മാത്യു അച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നു. പ്രിയപ്പെട്ട അച്ഛനോടും ഇടവ ട്രസ്റ്റി സെക്രട്ടറി, സമ്മാനിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിയുന്ന തിരുമേനി, വന്ദ്യ കോർപ്പിസ്കോപ്പ് അച്ഛന്മാരെ, ആദരണീയരായ വൈദികരെ, എല്ലാ ജനവുമേ കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ വിളക്കും വെളിച്ചുമായി നിൽക്കുന്ന ബഹുമാന്യനായ അലക്സ് ജോസ് മാത്യൂസ് അച്ഛൻ്റെ ദ്വിതീയ പൈതലിൻ്റെ സ്നാനമാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെക്കുറിച്ച് ഒരു വാക്ക് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം കിളിവയിൽ പള്ളിയിലെ ട്രസ്റ്റി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളുടെ പള്ളിയിലായിരുന്നു കഷ്ടാനുപാഴ്ച ബഹുമാനപ്പെട്ട അച്ഛൻ നടത്തിയത്, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങുന്ന ഒരു ശുശ്രൂഷയായിരുന്നു അച്ഛൻ്റെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം വളരെ ആശ്വസിക്കുകയും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഇന്ന് ഗീവർഗീ സ്തുതിയൻ ബാവാ തിരുമേനി ഒരിക്കൽ പറഞ്ഞത്, മാമോദീസ എന്ന് പറയുന്നത് ഒരു വിവാഹ നിശ്ചയമാണ് നടന്നിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയ ഈ ദിവസം, ഈ കുഞ്ഞിനെ ജീവൻ്റെ പുതുക്കത്തിൽ വളർത്തുവാനും നല്ല സാക്ഷ്യത്തോടെ തലമുറയ്ക്കൊരു വെളിച്ചമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിലുപരിയായി ഇന്ന് പരിശുദ്ധാത്മാവ് മുദ്രയിട്ടിരുന്ന കുഞ്ഞിനെ ഇനിയും ദൈവത്തിൻ്റെ പൈതലായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും പാവങ്ങളും നേരുന്നു. അച്ഛന് ഈ ഉത്തമ പൈതലിനെ ദൈവം കൊടുത്തതിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ അവസരം തന്നതിന് അഭിയുന്ന തിരുവേണ്ട നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എളിയ വാക്കുകളെ ഉപസമരിക്കുകയും ചെയ്യും. ഹാലേലൂയ്യ.